കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നഫ്താലി ട്രൈബ് ഡോട്ട് കോം ഈ ചർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോമസ് യേശുവിനെ ദൈവം എന്ന് വിളിച്ചുവോ എന്ന ചോദ്യമാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇനിയൊരു പ്രത്യേക വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതല്ല. മറ്റു ഒരു വീഡിയോ യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യത്തെക്കുറിച്ച് ചെയ്തപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് ഈ വേദഭാഗവും. എന്നാൽ ആ വീഡിയോയ്ക്ക് സമയത്തിൻ്റെതായ ഒരു ക്രമീകരണം ഉള്ളതുകൊണ്ട് ഈ ഭാഗം അവിടെ നിന്നും എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഈ ഭാഗം പ്രത്യേകമായ ഒരു വീഡിയോ ആക്കി മാറ്റുകയാണ് ചെയ്തത്. നമുക്ക് ആ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. തോമസ് യേശുവിനെ ദൈവം എന്ന് വിളിച്ചുവോ? ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടപ്പോൾ തോമസ് അവനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ യോഹന്നാൻ 20:28 വായിക്കുന്നു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ചില പണ്ഡിതന്മാർ തോമസ് ഇവിടെ സന്തോഷത്താലോ അപ്രതീക്ഷിതമായി എന്തോ കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ അത്ഭുതം തോന്നിയതിനാലോ ഉച്ചരിച്ച ഒരു ആശ്ചര്യ പ്രകടനം മാത്രമാണിത് എന്ന് വാദിക്കുന്നു. ആശ്ചര്യകരമായ കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നമ്മൾ എൻ്റെ ദൈവമേ എന്ന് ഉച്ചരിക്കാറുണ്ടല്ലോ. അതുപോലെ തോമസ് പറഞ്ഞ ചില വാക്കുകളാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്നത് എന്നാണ് അവർ പറയുന്നത്. ഇത് ശരി തന്നെയോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. യേശു ആദ്യം ശിഷ്യന്മാർക്ക് അവർ വാതിൽ അടച്ചിരുന്ന മുറിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അവർ യേശുവിനെ കണ്ടു എന്ന് തോമസിനെ അറിയിച്ചു എങ്കിലും തോമസ് വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല. തോമസ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 കഴിഞ്ഞ ശേഷം യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. യേശു തോമസിനോട് പറഞ്ഞു, പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ പറഞ്ഞത് എങ്ങനെ യേശു അറിഞ്ഞു എന്ന് ഓർത്ത് തോമസ് ആശ്ചര്യപ്പെട്ടു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവ എന്ന് പറഞ്ഞു പോയതാണ് എന്നാണ് ചില വേദപണ്ഡിതന്മാരുടെ ഒരു വാദം. മറ്റേ കൂട്ടർ യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകളെ കണ്ടപ്പോൾ തോമസ് ആശ്ചര്യപ്പെട്ടു, പെട്ടെന്ന് എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമായുള്ളവ എന്ന് പറഞ്ഞു പോയതാണ് എന്ന് വാദിക്കുന്നു. ഈ വാദങ്ങളിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ വാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ 6 കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1, യേശുവിന് അവൻ്റെ അസാന്നിധ്യത്തിൽ പറയുന്ന വാക്കുകൾ മാത്രമല്ല, നമ്മൾ ഇന്ന് വരെ ഉച്ചരിച്ചിട്ടില്ലാത്ത നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലും മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് എന്ന് എല്ലാ ശിഷ്യന്മാർക്കും അറിയാം. കഴിഞ്ഞ 3 യേശുവിനൊപ്പം ജീവിച്ച തോമസിന് അവൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെ യേശു അറിഞ്ഞു എന്നോർത്ത് ആശ്ചര്യം തോന്നേണ്ടതില്ല. അതുകൊണ്ട് തോമസിൻ്റെ വാക്കുകൾ ഒരു ആശ്ചര്യ പ്രകടനം അല്ല. 2, യേശു ശിഷ്യന്മാർക്ക് ഒരിക്കൽ പ്രത്യക്ഷനായി കഴിഞ്ഞു. അതിന് മുമ്പും ചിലർക്ക് യേശു പ്രത്യക്ഷനായിരുന്നു. ഇതെല്ലാം തൻ്റെ ശരീരത്തിലെ മുറിവുകൾ ഉള്ളപ്പോൾ തന്നെയായിരുന്നു. യേശു ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിലെ മുറിവുകൾ അവരെ കാണിച്ചിരുന്നു. യോഹന്നാൻ 20:2 നമ്മൾ വായിക്കുന്നു, ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഇവിടെ യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട ശിഷ്യന്മാർ കർത്താവിനെ കണ്ടിട്ട് സന്തോഷിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ ഇങ്ങനെ ആദ്യം കണ്ട ശിഷ്യന്മാർക്കും ആശ്ചര്യം തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അവർ ആരും തന്നെ ആശ്ചര്യപ്രകടനമായി എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞില്ല. യേശുവിനെ കണ്ടതും അവൻ്റെ കൈയും വിലാപ്പുറവും മുറിവുകളും കണ്ടതും അവർ തോമസിനോട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതുകളിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെയുള്ള യേശുവിനെ അവനും പ്രതീക്ഷിച്ചു. അങ്ങനെ തന്നെ യേശു പ്രത്യക്ഷനായി. അതിൽ തോമസിന് എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ആശ്ചര്യപ്പെട്ട് പറയേണ്ടതില്ല. 3, 1st യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ദൈവം എന്ന വാക്ക് വൃദ്ധ എടുക്കുവാൻ പാടില്ല. അതായത് ദൈവം എന്ന വാക്ക് ദൈവത്തെ വിശുദ്ധിയോടെയും ബഹുമാനത്തോടെയും സംബോധന ചെയ്യാൻ മാത്രമേ യഹൂദന്മാർ ഉപയോഗിക്കാറുള്ളൂ. അബദ്ധത്തിൽ ദൈവത്തിൻ്റെ നാമം വൃദ്ധ എടുത്താലോ എന്ന് ഭയന്ന് പ്രായോഗികമായി അവർ ദൈവം എന്ന വാക്ക് ഉച്ചരിക്കാറേ ഇല്ല. തോമസ് ഒരു യഹൂദനായിരുന്നു. ആരെയെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ വികാരത്താൽ ഒരു ആശ്ചര്യ ശബ്ദമായി എൻ്റെ ദൈവമായുള്ളവയെന്ന് അദ്ദേഹം പറയുകയില്ല. മാത്രവുമല്ല ദൈവനാമം വൃദ്ധായെടുത്താൽ യേശു അവനെ ശകാരിക്കുകയോ തിരുത്തുകയോ ചെയ്യുമായിരുന്നു. 4, നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത് തോമസ് അവനോട്
എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ്. അതായത് തോമസ് അവനോട് ഉത്തരം പറഞ്ഞു. ഒരു ആശ്ചര്യപ്രകടനം നടത്തുമ്പോൾ നമ്മൾ അതിനെ അവനോട് ഉത്തരം പറഞ്ഞു എന്ന് പറയുകയില്ല. ഈ വാക്കുകൾ കാണിക്കുന്ന തോമസ് യേശുവിനോട് യേശു പറഞ്ഞതിനുള്ള ഉത്തരമായി പറഞ്ഞു എന്നാണ്. തോമസിൻ്റെ വാക്കുകൾ ആശ്ചര്യപ്രകടനം ആയിരുന്നില്ല. തോമസ് യേശുവിനെ എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിച്ചു എന്ന് വാക്യം പറയുന്നില്ല എന്നതുപോലെ തന്നെ തോമസ് എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ആശ്ചര്യപ്പെട്ടു പറഞ്ഞു എന്നും വാക്യം പറയുന്നില്ല. ആശ്ചര്യപ്പെട്ടു പറഞ്ഞു എന്നത് നമ്മൾ നൽകുന്ന വ്യാഖ്യാനമാണ്. അവനോട് ഉത്തരം പറഞ്ഞു എന്നാണ് വേദപുസ്തകത്തിലെ വാക്യം. 5. തെറ്റിദ്ധാരണ ഉളവാകുന്ന രീതിയിൽ ശിഷ്യന്മാർ എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അത് ശരിയായ പ്രതികരണം ആയില്ല എന്ന് സുവിശേഷങ്ങളിൽ പ്രത്യേകം രേഖപ്പെടുത്താറുണ്ട്. ലൂക്കോസിൻ്റെ 9 യേശുവിൻ്റെ മലമുകളിലെ രൂപാന്തരത്തെക്കുറിച്ച് വിവരിക്കുന്നു. അപ്പോൾ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷനായി. ലൂക്കോസ് 9:33 നമ്മൾ വായിക്കുന്നു, അവർ അവനെ വിട്ട് പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു നാം ഇവിടെ ഇരിക്കുന്ന നല്ലത് ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇവിടെ പത്രോസ് പറയുന്നതിൽ അപാകതയുണ്ട് എന്നതിനാൽ സുവിശേഷ ഗ്രന്ഥകർത്താവ് തന്നെ അതിനെ തിരുത്തുകയാണ് എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. എന്നാൽ ഇതുപോലെ ഒരു തിരുത്തൽ തോമസിന്റെ വാക്കുകൾക്ക് യോഹന്നാൻ നൽകുന്നില്ല. 6. തോമസിന്റെ വാക്കുകൾ അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. തോമസിന്റെ വാക്കുകൾക്ക് ശേഷം യേശു പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവനോട്, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശുവിന്റെ വാക്കുകൾ ഒരു ആശ്ചര്യ പ്രകടനത്തിനുള്ള മറുപടി അല്ല. യേശു തോമസിന്റെ വാക്കുകളെ അവന്റെ വിശ്വാസ പ്രഖ്യാപനമായി സ്വീകരിച്ചു. യേശു അതിനെ അംഗീകരിച്ചു. അതായത് യേശുവിനെ ദൈവമായി കണ്ട തോമസിനെ യേശു ശാസിക്കുകയോ തിരുത്തുകയോ ചെയ്തില്ല. യേശു ദൈവമാണ് എന്നുള്ള അവന്റെ വിശ്വാസത്തെ യേശു അംഗീകരിച്ചു. ഞാൻ ഈ ക്രിസ്തു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അതിനു മുമ്പേ നമ്മുടെ TV പ്രോഗ്രാമുകളെ കുറിച്ചൊരു വാക്ക് പറയട്ടെ. എല്ലാ മാസവും 1-ാമത്തെ ശനിയാഴ്ചയും 3-ാമത്തെ ശനിയാഴ്ചയും വൈകിട്ട് 5 മണിക്ക് പവർവിഷൻ TVയിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. നമ്മളിവിടെ വേദപുസ്തകം ഗൗരവമായി പഠിക്കുന്നു. മറക്കാതെ കാണുക, മറ്റുള്ളവരോടും കൂടെ പറയുക. എല്ലാ മാസവും 1-ാമത്തെയും 3-ാമത്തെയും ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പവർവിഷൻ TVയിൽ ഈ ഹ്രസ്വ സന്ദേശം കണ്ടതിനും കേട്ടതിനും വളരെ നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.